नमस्ते यूएई अय्यप्प सेवा समिति आभिमुख्यत्तिल पंदलम वलिय कोयिक्कल श्रीधर्मशास्त्र क्षेत्रत्तिल शबरीश दर्शनम 2021 വളരെയധികം വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം തത്വമേ ന്യൂസ് ഇന്നലെ മുതൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശബരീശ ദർശനം 2021 പന്തളം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ അവകാശിയായ ശശികുമാരവർമ്മ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അയ്യപ്പനെ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഹിന്ദുക്കളുടെ ശത്രു ഹിന്ദുക്കൾ തന്നെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. വളരെയധികം ഹൃദയസ്പർശിയായ ആ പ്രഭാഷണത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അയ്യപ്പനെ സംരക്ഷിക്കുന്നതിലും അയ്യപ്പൻ്റെ തത്വങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിലും ഞാൻ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂജ്യമാണ്. ഞാൻ എന്നെ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞങ്ങളുടെ കൊട്ടാരത്തിൽ. കൊട്ടാരത്തിലെ അംഗങ്ങൾ ഒരുപക്ഷേ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം പഴയ ആളുകൾ ഒന്നും പറയാത്തത്. പക്ഷേ ഇന്ന് കാലം മാറിപ്പോയി എന്ന് എനിക്ക് തോന്നി. അയ്യപ്പൻ എന്ന് പറയുന്ന ആർക്കും എവിടെയും കയറി ഇറങ്ങി നടക്കാവുന്ന കൊട്ടാവുന്ന ചെണ്ടയായി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആർക്കും എന്തും പറയാം. എന്ത് തോന്നിവാസവും അയ്യപ്പനെ കുറിച്ചും അയ്യപ്പന്റെ കുടുംബത്തെക്കുറിച്ചും മാണിയപ്പുറത്ത് അമ്മയെക്കുറിച്ചും പറയാവുന്ന ഒരു ഗതികേടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാലമാണ്. എന്തുകൊണ്ടത് സംഭവിച്ചു? ഒരുപക്ഷെ കാലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഉണ്ട് കാര്യങ്ങളെല്ലാം. പക്ഷെ അടുത്ത 4-5 വർഷക്കാലമായിട്ടാണ് അയ്യപ്പനെയും ശബരിമല ക്ഷേത്രത്തെയും തീർത്ഥാടനത്തെയും അതിനുവേണ്ടി സംസാരിക്കുന്നവരെയും അത് ശരിയാണെന്ന് പറയുന്നവരെയും തീർത്ഥാടന രീതിയെയും എല്ലാം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് സത്യമാണ്. ആരെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റാരുമല്ല ഹിന്ദുക്കൾ എന്ന് പേര് പറഞ്ഞു കിടക്കുന്ന ആളുകൾ തന്നെയാണ്. പേരുകൊണ്ട് ഹിന്ദുക്കളായ കുറേ ആളുകളാണ്. അവർ തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നമ്മുടെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ളവർ തന്നെ ഉണ്ട് അതിനകത്ത്. ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ശത്രുവിനോട് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. ശത്രുവിനെ വന്നാൽ നമ്മുടെയുള്ള ആയുധങ്ങൾ കൊണ്ട് നമുക്ക് അവരെ നേരിടാം. പക്ഷേ ബന്ധുക്കളുടെ ഷർട്ട് വിട്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ കുറേ ശത്രുക്കളുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ എന്തുമാത്രം കുഴപ്പങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആചാരങ്ങളൊന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ആചാരങ്ങൾക്കൊന്നും ഒരു വില പോലും ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ശബരിമലയ്ക്ക് 41 ദിവസത്തെ വ്രതമെടുത്ത് പോകുന്ന അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ തൊഴുതിട്ട് തിരിച്ചു വരുന്നതായിട്ടൊരു തോന്നൽ പോലും അവർക്കുണ്ടാവുന്നില്ല. പലപ്പോഴും അവിടുത്തെ ഇപ്പോൾ മൃഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങൾ. ആ ഹോട്ടലിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമല പോയിട്ട് ഇത്രയും നടന്ന് മുകളിൽ കയറി ഭഗവാനെ തൊഴുത് തിരിച്ചു വന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണമെങ്കിൽ അടുക്കളയുടെ പുറകിൽ പോയി റെസ്റ്റ് എടുക്കണം. നമ്മുടേത് എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ നിന്ന് വർഷം തോറും കോടിക്കണക്കിന് രൂപ സ്വന്തം ഖജനാവിലേക്ക് കൂട്ടിവെക്കുന്ന സർക്കാരും ഈ കിട്ടുന്ന പൈസ കൊണ്ട് ശമ്പളം വാങ്ങിയും പെൻഷൻ വാങ്ങിയും കഴിയുന്ന ദേവസ്വം ബോർഡും ഇതിൽ നിന്ന് 1000 കണക്കിന് രൂപ മാസം തോറും TA മേടിയെടുക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളും അവരാരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഇപ്പൊ ഞാനൊരു പ്രസംഗത്തിനല്ല തയ്യാറാവുന്നത്, കാരണം ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് സംസാരിക്കാൻ നന്ദകുമാർജിയുണ്ട്. പക്ഷേ സമയം അതിക്രമിച്ചു തുടങ്ങി എന്ന് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. മുന്നറിയിപ്പ് തന്നെ പറയാം, ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് വേറെ കിടക്കട്ടെ.
ഉള്ള ഹിന്ദുക്കളിൽ തന്നെ അയ്യപ്പ ഭക്തന്മാർ നേരിടുന്ന ദുരന്തം എന്നുള്ളത് നമ്മൾ ഇരിക്കട്ടെ. ഇതാ വെച്ചുകൊണ്ട് ഞാൻ പറയാം, ഒരു സമീപ ഭാവിയിൽ അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾക്ക് മുഴുവൻ എതിരായിട്ടുള്ള നീക്കങ്ങൾ വരാൻ പോകുന്നുണ്ട്. വളരെ വ്യക്തമായ ഒരു ധാരണ, പുതിയതായി ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഭരണ കേരളത്തിൻ്റെ ഭരണം തുടർ ഭരണമായി മാറിയ സമയത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് പടിപടിയായി ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഒരുപക്ഷെ നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നില്ല. ആ മുന്നോട്ടുള്ള പോക്ക് ഹൈന്ദവേദയുടെ ആണിക്കല്ലിളക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ ഒരുമിക്കുന്നതിന് കാരണം അയ്യപ്പനാണ്. ആ അയ്യപ്പനെയും അയ്യപ്പൻ്റെ ക്ഷേത്രത്തെയും അയ്യപ്പ തത്വങ്ങളെയും അതിനുവേണ്ടി വാദിക്കുന്നവരെയും എല്ലാം തളർത്തിയാൽ അയ്യപ്പൻ തളരും, ശബരിമല തളരും. അതുവഴി ഹൈന്ദവ നവോത്ഥാനത്തിന് മുന്നേറ്റത്തിന് തടയിടാം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ അതിശക്തമായി വളരെ ഭംഗിയായി വളരെ ലാഭകരവും വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അല്ലാതെ സ്വകാര്യ ദേവസ്വങ്ങളുണ്ട്. ആ ദേവസ്വങ്ങളെയും മുഴുവനും ഓരോ കാരണം പറഞ്ഞ് അഴിമതി ആരോപിച്ച് അന്വേഷണം നടത്തി ആ ക്ഷേത്രങ്ങളുടെ എല്ലാം അധികാരം ഗവൺമെൻറ്റിലേക്ക് പിടിച്ചു വരുത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തിനെയും തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് സഹോദരിമാർ എല്ലാ വർഷവും വന്ന് പൊങ്കാലയിടുന്ന ക്ഷേത്രവും തിരുവല്ലയ്ക്ക് അപ്പുറത്ത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പിന്നെ ചേച്ചിമാരും സഹോദരിമാരും വന്ന് പൊങ്കാലയിടുന്ന ക്ഷേത്രവും എല്ലാം സമീപ ഭാവിയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള വളരെ സംഘടിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവസ്വത്തിൻ്റെ കാര്യമെല്ലാം പോകട്ടെ. ഭഗവാൻ നമ്മളെല്ലാം അയ്യപ്പൻ്റെ പേരിലല്ലേ കൂടിയിരിക്കുന്നു. നമുക്കെല്ലാം വേണ്ട അയ്യപ്പനല്ലേ. അയ്യപ്പന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വേദനയോടുകൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ എല്ലാവരോടും എനിക്ക് മാപ്പ് പറഞ്ഞിട്ടേ പറയാനൊക്കത്തുള്ളൂ. 130 ഹൈന്ദവ സംഘടനകളുണ്ട് ഇവിടെ. ഭക്തജന സംഘടനകൾ ആയിരക്കണക്കിനുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വളരെ ഗൗരവമായിട്ട് ആലോചിക്കുക, അതിനുള്ള ഒരു മറുപടി കണ്ടെത്തുക. നമുക്ക് നമ്മുടെ അയ്യപ്പൻ, നമ്മുടെ അയ്യപ്പനെ നമുക്ക് വിട്ടുതരൂ എന്ന് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. അദ്ദേഹം പങ്കുവച്ച ചിന്തകൾ വളരെയധികം വിലപ്പെട്ടതു തന്നെയാണ്. ഹിന്ദുവിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും തകർത്തെറിയാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ശ്രീ അയ്യപ്പൻ്റെ പവിത്രത കാത്തുരക്ഷിക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും കടമ കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.